മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 141.95 അടിയായി കുറഞ്ഞതോടെ തുറന്നിരുന്ന 6 ഷട്ടറുകൾ തമിഴ്നാട് അടച്ചു. നിലവിൽ 3 സ്പിൽവേ ഷട്ടറുകൾ 30 സെന്റിമീറ്ററാണ് ഉയർത്തിയിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. രാഹുൽ വിജയൻ ഞങ്ങളുടെ പ്രതിനിധി ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. രാഹുൽ, ഇപ്പോൾ തന്നെ കേരളത്തെ സംബന്ധിച്ച് ശക്തമായ പ്രതിഷേധമുണ്ട്, അമർഷമുണ്ട്. തമിഴ്നാട് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നുവിട്ടു എന്നതിൽ. ഇപ്പോൾ 141.95 അടിയായി താഴ്ന്നിരിക്കുന്നു, 6 ഷട്ടറുകളും അടച്ചിരിക്കുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ? തമിഴ്നാട് സർക്കാർ ഇക്കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ടോ? തമിഴ്നാടിന്റെ ഇന്നത്തെ ഈ നിലപാടിൽ കേരളം എങ്ങനെയാണ് പ്രതിഷേധിക്കുക? എന്താണ് രാഹുൽ അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ആശങ്ക കുറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ ജലനിരപ്പിൽ നേരിയ ഒരു കുറവുണ്ടായിട്ടുണ്ട്. അതാണ് 142 അടിയിൽ നിന്ന് 141.95 അടിയായി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊരു ആശ്വാസകരമായ കാര്യമല്ല. കാരണം രാവിലെ തുറന്നിരുന്ന 9 ഷട്ടറുകളിൽ 6 ഇപ്പോൾ തമിഴ്നാട് അടച്ചിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ 3 ഷട്ടറുകൾ 30 സെൻറ്റിമീറ്റർ മാത്രമാണ് ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ ഡാമിലേക്കുള്ള നീരൊഴുക്ക് ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ ജലനിരപ്പ് ഉയരാനുള്ള ഒരു സാധ്യത കാര്യമായി തന്നെ ഉണ്ട്. അത് കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. ജലനിരപ്പ് വീണ്ടും ക്രമാതീതമായി ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഷട്ടറുകൾ വീണ്ടും തുറക്കുക എന്നുള്ളൊരു നടപടിയിലേക്ക് മാത്രമായിരിക്കും തമിഴ്നാട് നീങ്ങുക. അത് വീണ്ടും നമ്മൾ ഇന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ തീരദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. കാരണം മുന്നറിയിപ്പില്ലാതെ അപ്രതീക്ഷിതമായി ഇന്നലെ രാത്രി 4 മണിയോടുകൂടിയാണ് ഷട്ടറുകൾ തുറന്നുവിട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് അറിയിപ്പുകൾ ലഭിച്ചപ്പോൾ 4:30 കഴിഞ്ഞിരിക്കുന്നു. ആദ്യമായി PRD അറിയിപ്പ് ലഭിക്കുന്നത് 4:30. ഇതൊക്കെ ആളുകൾക്ക് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. കൃത്യമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് ലഭിക്കുന്നില്ല എന്നുള്ള പരാതി പലയിടത്തു നിന്നും പറയുന്നു. മന്ത്രി റോഷി ഹസൻ ഉൾപ്പെടെ ഇക്കാര്യം കൃത്യമായി തന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് തമിഴ്നാടിനെ അറിയിക്കും, കേന്ദ്ര ജലകമ്മീഷനെ ഉൾപ്പെടെ അറിയിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോഴും ജനങ്ങൾക്കില്ല എന്നുള്ളത് തന്നെ വേണം പറയാൻ. കാരണം ഇപ്പോഴും ജലനിരപ്പ് 142 അടിയിൽ തന്നെ നിർത്തണമെന്നുള്ളൊരു വാശി തമിഴ്നാടിനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ല എങ്കിൽ തുറന്നിരുന്ന 9 ഷട്ടറുകൾ ഇത്രയും വേഗം 3 ചുരുക്കുക എന്നുള്ളൊരു നടപടിയിലേക്ക് ഒരു കാരണവശാലും തമിഴ്നാട് നീങ്ങില്ലായിരുന്നു. ഒരു 141 അടിയിലെങ്കിലും ജലനിരപ്പ് എത്തിച്ചതിന് ശേഷം മാത്രം. കാരണം ഇന്നും മഴ പെയ്യാനുള്ള സാധ്യത കാര്യമായി തന്നെയുണ്ട്, മഴ മുന്നറിയിപ്പുണ്ട്. മാത്രമല്ല വൃഷ്ടിപ്രദേശങ്ങളിൽ ഉൾപ്പെടെ മഴ പെയ്തതായിട്ടുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മറ്റു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തന്നെ തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഷട്ടറുകൾ അടച്ചത് ശരിയായൊരു നടപടിയല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ജനങ്ങൾ പറയുന്നത്. അത് കൂടുതൽ രാഹുൽ, ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണ്? അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കിൽ കുറവുണ്ടായിട്ടുണ്ടോ? വൃഷ്ടിപ്രദേശത്ത് നിലവിലെ സാഹചര്യത്തിൽ മഴയുണ്ടോ? അണക്കെട്ടിന്റെ ഷട്ടർ അടച്ചതിൽ ഇപ്പോൾ പ്രതിഷേധമുണ്ടോ? അതായത് എന്താണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് രാഹുൽ? ഗോപികൃഷ്ണൻ, ഡാമിലേക്കുള്ള നീരൊഴുക്കിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ രാവിലത്തേതിൽ നിന്ന് ചെറിയൊരു കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊരു കാര്യമായിട്ടുള്ള കുറവല്ല. 3,559 ഘനയടി വെള്ളം ഇപ്പോൾ സെക്കൻഡിൽ ഒഴുകിയെത്തുന്നുണ്ട്. സാധാരണ ഒഴുകിയെത്തുന്ന അളവിനേക്കാളും കൂടുതലാണ് ഇപ്പോഴുള്ളത്. അത് കാര്യമായി തന്നെ കുറവില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. ഈ ഒരു സാഹചര്യത്തിൽ ഷട്ടറുകൾ അടച്ചതിൽ വലിയൊരു പ്രതിഷേധം ഈ തീരദേശത്ത് താമസിക്കുന്ന ആളുകൾക്കുണ്ട്. ഒരു വലിയ പ്രതിഷേധം. കാരണം ഈ പെട്ടെന്ന് ഇത്രയും നീരൊഴുക്ക് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഷട്ടറുകൾ അടയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്കും വരും മണിക്കൂറുകളിൽ ജലനിരപ്പ് വീണ്ടും 142 അടി പിന്നിടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതിനോടൊപ്പം തന്നെ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുക, സ്പിൽവേ ഷട്ടറുകൾ വഴി കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗം തമിഴ്നാട്. മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്തെ കാലാവസ്ഥ, നിലവിൽ മഴ പെയ്യുന്നുണ്ടോ രാഹുൽ? മഴ പെയ്യാനുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടിട്ടുണ്ടോ? മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശത്ത് ഇപ്പോൾ കാര്യമായ മഴ പെയ്യുന്നില്ല എന്നുള്ളത് ചെറിയൊരു ആശ്വാസമാണ്. പക്ഷേ ചെറിയ തോതിൽ മഴ തൂളുന്നുണ്ട്. ഇത് ശക്തമാകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. മൂടിക്കെട്ടി നിൽക്കുന്നൊരു അന്തരീക്ഷമായിരുന്നു വൈകുന്നേരം ഉൾപ്പെടെ. മഞ്ഞ് മൂടിയൊരു അന്തരീക്ഷമാണ് ഒരു കുമളി ഭാഗത്ത്, തേക്കടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അങ്ങനെയാണുള്ളത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തോടുകൂടി മഴ ശക്തമാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഏതായാലും നിലവിൽ ഇപ്പോൾ 6 ഷട്ടറുകൾ അടച്ചതിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്. 3,559 കനിയടി വെള്ളം, അതായത് നീരൊഴുക്ക് പൂർണ്ണമായും കുറഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഷട്ടറുകൾ അടച്ചത് ശരിയായ നടപടിയല്ല എന്നുള്ള ഒരു വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നുണ്ട്. ചെറിയ തോതിലുള്ള മഴയാണ് ഇപ്പോൾ പെയ്യുന്നത്. പക്ഷേ അന്തരീക്ഷം മൂടിക്കെട്ടി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തിപ്പെടാനുള്ള സാധ്യത എന്നത് നമ്മുടെ മുന്നിലുള്ള ആശങ്കയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.